തമ്പ്രയിൽ കണ്ടതുപോലെ തന്നെ ഒരു രൂപ പോലും എക്സ്ട്രാ മുടക്കാതെ ആമസോണിൽ എങ്ങനെ നമ്മളുടെ പ്രോഡക്റ്റ് വിൽക്കാം, അതാണ് ഇന്നത്തെ നമ്മളുടെ വീഡിയോ. വളരെ വിശദമായിട്ട് ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഇവിടെ പറയുന്നുണ്ട്. താല്പര്യമുള്ളവർ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണുക. മുഴുവൻ കാണാതെ ചോദ്യങ്ങൾ ചോദിക്കാതിരിക്കുക, കാരണം മുഴുവൻ കാണാതെ നിങ്ങൾക്കിത് മനസ്സിലാകില്ല എന്നതുകൊണ്ട് തന്നെയാണ്. ഇടയ്ക്ക് ഫാസ്റ്റായിട്ട് കണ്ടതിന് ശേഷം ചോദ്യങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ ഉത്തരം തരാൻ നമുക്കും ബുദ്ധിമുട്ടാകും. എന്താണ് നിങ്ങൾ ഉദ്ദേശിച്ചതെന്ന് നമുക്ക് മനസ്സിലാകില്ല, അല്ലാതൊന്നുമല്ല. അപ്പോൾ ആമസോണിൽ നമ്മൾക്ക് എല്ലാവർക്കും ആഗ്രഹമുണ്ട് നമ്മളുടെ പ്രോഡക്റ്റും വിൽക്കണമെന്ന്. അപ്പോൾ അതെങ്ങനെയാണ് എന്നുള്ള ഒരു ടെക്നിക്കൽ നോ ഹൗ ഇല്ലാത്തതുകൊണ്ടാണ് പലരും അതിനുവേണ്ടി ശ്രമിക്കാത്തത്. പലപ്പോഴും ഞാൻ തന്നെ നമ്മളുടെ ചാനലിൽ ആമസോണിൽ എങ്ങനെ വിൽക്കും എന്നുള്ളതിനെ കുറിച്ച് രണ്ട് മൂന്ന് വീഡിയോ ഇട്ടിട്ടുണ്ട്. അതിലൊക്കെ ഡീറ്റെയിൽ ആയിട്ട് എങ്ങനെ ചെയ്യണം എന്ന് വരെ കാണിക്കുന്നുണ്ട്. എന്നാൽ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് മറ്റൊരു രീതിയാണ് ഇവിടെ പറയാൻ പോകുന്നത്. നിങ്ങൾക്ക് ആ വീഡിയോകളും കാണാം. ആ വീഡിയോകളുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. കൂടാതെ മുകളിലത്തെ ഐ ബട്ടണിലും കാണാവുന്നതാണ്. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. നമസ്കാരം എല്ലാവർക്കും, സ്മോൾ ബിസിനസ് ഐഡിയാസിലേക്ക് സ്വാഗതം. ആമസോണിൽ നമുക്ക് ഒരു രൂപ പോലും മുടക്കാതെ നമ്മളുടെ പ്രോഡക്റ്റും എൻലിസ്റ്റ് ചെയ്യാം. അതായത് ലിസ്റ്റിംഗ് ചെയ്ത് കഴിഞ്ഞാൽ, നമ്മളുടെ പ്രോഡക്റ്റ് അവിടെ വന്നു കഴിഞ്ഞാൽ അത് ആമസോണിന്റെ ഡ്യൂട്ടിയാണ് ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളത്. അപ്പോൾ അതിലേക്കായി നമ്മൾ കുറെ കാര്യങ്ങൾ ചെയ്തു കൊടുക്കേണ്ടതായിട്ടുണ്ട്. അതെന്തൊക്കെയാണ്, എങ്ങനെയൊക്കെയാണ് എന്നുള്ളതാണ് ഇന്നിവിടെ പറയാൻ പോകുന്നത്. അതിനു മുമ്പ് ആദ്യമേ തന്നെ പറഞ്ഞോട്ടെ, ഈ ആമസോൺ, ഫ്ലിപ്കാർട്ട് ഇങ്ങനെയുള്ള ഒത്തിരി പ്ലാറ്റ്ഫോമുകൾ ഉണ്ടെങ്കിൽ പോലും കേരളത്തിൽ നിന്നുള്ള ബിസിനസ് മാൻമാര് വളരെ കുറവാണ് ഈ പ്ലാറ്റ്ഫോമുകളിൽ വിൽക്കുന്നവർ. അതുകൊണ്ട് തന്നെ കേരളത്തിലെ പ്രോഡക്റ്റുകൾക്ക്, ഇല്ലെങ്കിൽ കേരളത്തിൽ നിന്നുള്ള ബിസിനസ്സുകാർക്ക് നല്ല അവസരം തന്നെ അവിടെ ഉണ്ട്. ഇനി സ്വന്തമായിട്ട് മാനുഫാക്ചർ ചെയ്യാത്ത ആളുകളുണ്ടെങ്കിൽ അവർക്ക് മറ്റുള്ളവരുടെ പ്രോഡക്റ്റ് ഹോൾസെയിലായിട്ട് വാങ്ങിയിട്ട് ആ പ്രോഡക്റ്റ് ആമസോണിലൂടെ വിൽക്കാൻ പറ്റും. അപ്പൊ അതിന്റെ ലാഭനഷ്ട കണക്കുകൾ നോക്കുക എന്ന് മാത്രമേ ഉള്ളൂ. ഇനി ജോബ് വർക്ക് ചെയ്തു കൊടുക്കുന്ന ആളുകളുടെ നിന്ന് നമ്മളുടെ ബ്രാൻഡിൽ പ്രോഡക്റ്റ് വാങ്ങി വിൽക്കാവുന്നതാണ്. അങ്ങനെയൊക്കെ ആമസോണിൽ നടക്കുന്നുണ്ട്. എങ്ങനെ വേണമെങ്കിലും നമുക്ക് ആമസോണിൽ വിൽക്കാം. ആമസോൺ നമ്മളോട് ചോദിക്കുന്ന ഒന്ന് മാനുഫാക്ചർ ആണോ എന്ന് ചോദിക്കും, അല്ലെങ്കിൽ നിങ്ങൾ ഡിസ്ട്രിബ്യൂട്ടർ, ഡീലർ, ഓതറൈസ്ഡ് ആണോ എന്ന് മാത്രമേ ചോദിക്കാറുള്ളൂ. പിന്നെ അതിനകത്തുള്ള ഒരു കുഴപ്പം എന്ന് പറഞ്ഞാൽ, ഓൾറെഡി ബ്രാൻഡഡ് ആയിട്ടുള്ള ഇപ്പൊ ഫിലിപ്സ് അങ്ങനെയുള്ള സാധനങ്ങൾ നമുക്ക് ഈ ഡിസ്ട്രിബ്യൂഷൻ ഷിപ്പ് വഴി ആമസോണിൽ, അല്ലെങ്കിൽ ഒരു പ്ലാറ്റ്ഫോമിലും വിൽക്കാൻ കഴിയില്ല. കാരണം ആ മദർ കൺസേൺ അത് അനുവദിക്കുന്നില്ല എന്നുള്ളതാണ് കാര്യം. പിന്നെ എല്ലാവരും കരുതുന്നത് പോലെ അത്ര എളുപ്പമല്ല ആമസോൺ പോലെയുള്ള പ്ലാറ്റ്ഫോമുകളിൽ വിൽക്കാനായിട്ട്. സ്റ്റാർട്ടിങ്ങിൽ നമുക്ക് നന്നായിട്ട് സ്ട്രെയിൻ എടുക്കേണ്ടി വരും, നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്യേണ്ടി വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് വേറൊരു ഗുണം കിട്ടുന്നത്, നമ്മൾ ഓഫ്ലൈനിൽ ഓൾറെഡി മാർക്കറ്റ് ചെയ്യുന്നുണ്ട്, അതുകൂടാതെ നമുക്ക് നാഷണൽ വൈഡ് കസ്റ്റമേഴ്സിനെ കൂടെ കിട്ടുകയാണ്. കാരണം ഇവിടെ ഇരുന്നുകൊണ്ട്, കേരളത്തിൽ, ഇപ്പം ഞാനിപ്പോൾ ആലപ്പുഴയാണുള്ളത്, ആലപ്പുഴയിൽ ഇരുന്നുകൊണ്ട് എനിക്ക് അസമിലുള്ള ആൾക്കാർക്കും, ഇല്ലെങ്കിൽ എന്താ പറയുന്നത്, ജമ്മുവിലുള്ള ആൾക്കാർക്കും, ഡൽഹിയിലുള്ള ആൾക്കാർക്ക്, ബോംബെയിലുള്ള ആൾക്കാർക്ക് ഒക്കെ ഇവിടെ ഇരുന്നു കൊണ്ട് സാധനം എത്തിക്കാൻ പറ്റും. അപ്പൊ നാഷണൽ ആയിട്ട് നമ്മളുടെ പ്രോഡക്റ്റ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യപ്പെടുകയാണ്. ഇനി എന്തൊക്കെ പ്രോഡക്റ്റ് ഇവിടെ വിൽക്കാം എന്ന് പലപ്പോഴും എല്ലാവരും ചോദിക്കാറുണ്ട്. എന്ത് പ്രോഡക്റ്റും വിൽക്കാം, ഞാൻ പല വീഡിയോകളിലും പറഞ്ഞിട്ടുണ്ട്. ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ വിൽക്കാവുന്നതാണ്. ഉപ്പും വിൽക്കാം, കർപ്പൂരം വിൽക്കാം. അതുകൂടാതെ നമ്മളുടെ റയറസ്റ്റ് റയർ സാധനങ്ങൾ അവിടെ ഉണ്ട്. നമ്മളുടെ ചകിരി അവിടെ വിൽക്കുന്നുണ്ട്, നമ്മളുടെ ഇഞ്ചി അവിടെ വിൽക്കുന്നുണ്ട്, നമ്മളുടെ മഞ്ഞൾ റോ ആയിട്ട് വിൽക്കുന്നുണ്ട്, ഇഞ്ചി റോ ആയിട്ട് വിൽക്കുന്നുണ്ട്. അതുകൂടാതെ തന്നെ നമ്മളുടെ ഉമക്കരി വിൽക്കുന്നുണ്ട്. പല സാധനങ്ങളും അവിടെ വിൽക്കുന്നുണ്ട്, നമ്മളത് ശ്രദ്ധിക്കുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. ഇനി ആമസോണിൽ വിൽക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒന്ന് രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന്, ജി എസ് ടി നിർബന്ധമാണ്. ജി എസ് ടി ഇല്ലാതെ ആമസോൺ പോലെയുള്ള ഒരു പ്ലാറ്റ്ഫോമിലും ഒന്നും വിൽക്കാൻ കഴിയുകയില്ല, ഒന്ന് രണ്ട് സാധനങ്ങൾക്ക് ഒഴിച്ച്. ഒന്ന് ബുക്സ് ആണ്, ബുക്സിന് ജി എസ് ടി ഇല്ലാതെ നമുക്ക് ആമസോണിൽ വിൽക്കാൻ പറ്റും. രണ്ട്, ലൈവ് പ്ലാന്റ്സ് ആണ്, ചെടികൾ. അത് ലൈവ് പ്ലാന്റ്സ് പ്ലസ് പോട്ട് ഉണ്ടെങ്കിൽ വിൽക്കാൻ പറ്റില്ല, പോട്ടിന് ജി എസ് ടി ഉള്ളതാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ചില സാധനങ്ങൾ ഒഴിച്ച് ബാക്കി ഒന്നും തന്നെ ഈ ആമസോണിലോ ഫ്ലിപ്കാർട്ടിലോ ഒന്നും നമുക്ക് ജി എസ് ടി ഇല്ലാതെ വിൽക്കാൻ പറ്റത്തില്ല. ഇനി ജി എസ് ടി ഇല്ലാതെ ഈ സാധനം കൊണ്ടാണ് നമ്മൾ ചെല്ലുന്നതെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ഇൻഡിവിജ്വൽ അക്കൗണ്ട് തുടങ്ങിയായിരിക്കും മിക്കവാറും അവർ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇനി ആമസോണിൽ വിൽക്കാനായിട്ട് നമുക്ക് എന്തൊക്കെ ഡോക്യുമെന്റ്സ് വേണം എന്ന് നോക്കാം. നമ്മളുടെ കമ്പനി രജിസ്റ്റർ ചെയ്തതിന്റെ ഡീറ്റെയിൽസ് കംപ്ലീറ്റ് വേണ്ടി വരും. നമ്മളുടെ കമ്പനിയുടെ ഉദ്യം എടുത്തതിന്റെ ഡീറ്റെയിൽസ് വേണ്ടി വരും. നമ്മളുടെ കമ്പനിയുടെ പാൻ കാർഡ്, കമ്പനി പാൻ കാർഡ്, അത് വേണ്ടി വരും. നമ്മളുടെ കമ്പനിയുടെ
ജി എസ് ടി അക്കൗണ്ട് വേണ്ടിവരും, നമ്മളുടെ കമ്പനിയുടെ പേരിലുള്ള കറണ്ട് അക്കൗണ്ട് അല്ലെങ്കിൽ സേവിംഗ് അക്കൗണ്ട് രണ്ടിലേതെങ്കിലും ഒന്ന് വേണ്ടിവരും. പിന്നെ ഓതറൈസ്ഡ് സിഗ്നേച്ചറി ആരാണോ, അതായത് ആരുമാകാം, ബോസ് തന്നെ ആകണം നിർബന്ധമൊന്നുമില്ല, ആരെങ്കിലും ഒരാളെ ചുമതലപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ അവരാകാം, അവരുടെ സിഗ്നേച്ചർ, ഡിജിറ്റൽ സിഗ്നേച്ചർ വേണം. അതിലൊക്കെ ഉപരി ഏറ്റവും നല്ല കുറച്ച് ഫോട്ടോസ്, ഇമേജസ് നമ്മളുടെ പ്രോഡക്റ്റിന്റെ വേണ്ടി വരും. ഈ ഇമേജസ് രണ്ടു മൂന്ന് രീതിയിലാണ് ഇവർ സ്വീകരിക്കുന്നത്. സാധാരണഗതിയിൽ ആമസോണിൽ CMYK ഇതാണ് ഇത് സ്വീകരിക്കുന്നത്. ഫ്ലിപ്കാർട്ടിലോട്ട് ചെന്ന് കഴിഞ്ഞാൽ അത് RGBയിലാണ് സ്വീകരിക്കുന്നത്. ഈ RGB CMYK എന്നൊക്കെ ഫോട്ടോഷോപ്പ് ചെയ്യുന്നവരോട് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് കൃത്യമായിട്ട് മനസ്സിലാകും, ആ രീതിയിൽ അവർ നിങ്ങളുടെ ഇമേജ് റെഡിയാക്കി തരും. പിന്നെ ആമസോണിലാണെങ്കിലും ഫ്ലിപ്കാർട്ടിലാണെങ്കിലും മെയിൻ ഇമേജ്, ഏറ്റവും ആദ്യം നമ്മൾ പബ്ലിക് കാണുന്ന ഇമേജ്, അതിനകത്ത് നമ്മളുടെ പേരോ ബ്രാൻഡ് നെയിമോ മൊബൈൽ നമ്പറോ നമ്മളുടെ ഡീറ്റെയിൽസോ ഒന്നും ഉണ്ടാകാൻ പാടില്ല. 80% പ്ലെയിൻ ബാക്ക്ഗ്രൗണ്ട്, അതും വൈറ്റ് ആയിരിക്കണം. അതിൽ നമ്മളുടെ ഒബ്ജക്റ്റ് മാത്രമേ കാണാൻ പാടുള്ളൂ. പിന്നെയും നമുക്ക് 4 ഓപ്ഷൻസ് അവിടെ കിട്ടുന്നുണ്ട്. ഫോട്ടോസ് കൊടുക്കാനായിട്ട്, വീഡിയോസ് കൊടുക്കാനൊക്കെ കിട്ടുന്നുണ്ട്. അവിടെയൊക്കെ നമുക്ക് നമ്മളുടെ ഡീറ്റെയിൽസ് കൊടുക്കാമെന്നാണ് ലാസ്റ്റ് വേറെ ഓപ്ഷൻ വരുന്നുണ്ട്. നമ്മളുടെ പ്രോഡക്റ്റിന്റെ അളവുകൾ കൊടുക്കാനുള്ള ഒരു ഓപ്ഷനും അവിടെ വരുന്നുണ്ട്. ഇനി നമുക്ക് നമ്മളുടെ ലാഭം ഇല്ലെങ്കിൽ എങ്ങനെയാണ് വിൽക്കുന്നത് എന്നതിലേക്ക് കടക്കാം. ആമസോൺ പോലെയുള്ള പ്ലാറ്റ്ഫോമുകൾ പുണ്യത്തിന് വേണ്ടിയല്ല ഇത് ചെയ്യുന്നത് നിങ്ങൾക്കും അറിയാം. അപ്പോൾ അവർക്ക് കൃത്യമായിട്ടുള്ള കമ്മീഷൻ സ്ട്രാറ്റജി ഉണ്ട്, അതനുസരിച്ചാണ് ഇത് മുമ്പോട്ട് നീങ്ങുന്നത്. അതായത് അവർ ആദ്യം നിങ്ങളോട് മേടിക്കുന്നത് അവരുടെ കമ്മീഷൻ ആണ്. അത് പ്രോഡക്റ്റ് ടു പ്രോഡക്റ്റ് ഡിപ്പെൻഡ് ചെയ്യും. ഏത് പ്രോഡക്റ്റിന് എത്ര ശതമാനം എന്ന് അവർ ഫിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നിങ്ങൾ പ്രോഡക്റ്റും കൊണ്ട് ചെല്ലുമ്പോഴാണ് അതിന്റെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് തരുന്നത്. ഇല്ലെങ്കിൽ തന്നെ നിങ്ങൾക്ക് ഡീറ്റെയിൽസ് എടുക്കാം, ഇന്ന പ്രോഡക്ട്സ്, ഇന്ന കാറ്റഗറിയിലുള്ള പ്രോഡക്ട്സിന് ഇത്ര ശതമാനം എന്ന് ആമസോണിൽ കയറി കഴിഞ്ഞാൽ, സെല്ലർ അക്കൗണ്ട് എടുക്കാൻ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുന്നതാണ്. ഞാൻ പറയാൻ വിട്ടുപോയി, ഇവിടെ ആമസോണിൽ നമ്മൾ തുടങ്ങുന്ന അക്കൗണ്ട് സെല്ലർ അക്കൗണ്ട് ആണ്. ഈ സെല്ലർ അക്കൗണ്ട് എടുക്കുമ്പോൾ ഉള്ള കാര്യങ്ങളാണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. രണ്ടാമത്, അവർ വാങ്ങിക്കുന്നത് ഒരു ഫിക്സഡ് ചാർജസ് ഉണ്ട്. എന്താണെന്ന് എനിക്കും അറിയില്ല, അവരോട് ചോദിച്ചാൽ കൃത്യമായിട്ടുള്ള മറുപടി തരത്തില്ല. അവർക്കൊരു ഫിക്സഡ് ചാർജസ് ഉണ്ട്, 40 രൂപ 50 രൂപ പെർ പ്രോഡക്റ്റ് ഫിക്സഡ് ചാർജസ് ഉണ്ട്. ആ ചാർജസ് നമ്മൾ കൊടുക്കേണ്ടതായിട്ട് വരും. പിന്നെയുണ്ട് കളക്ഷൻ ചാർജസ് ഉണ്ട്, അതും നമ്മൾ കൊടുക്കേണ്ടതായി വരും. ഇതൊക്കെ വേരി ചെയ്യുന്നതാണ്, അതായത് പ്രോഡക്റ്റ് ടു പ്രോഡക്റ്റ് ഇതിന്റെ പെർസെൻറ്റേജ് വേരി ചെയ്യുന്നതാണ്. അതിനുശേഷം നമ്മളുടെ പ്രോഡക്റ്റ് ചെറിയ പ്രോഡക്റ്റ് ആണെങ്കിൽ, ഈസി ഷിപ്പിൽ പറ്റുന്ന പ്രോഡക്റ്റ് ആണെങ്കിൽ, അവർ തന്നെ അത് പിക്ക് ചെയ്യും, അവർ തന്നെ ഡെലിവർ ചെയ്യും. നമ്മളുടെ ഈ കാർട്ടൊക്കെ നമുക്ക് ചെറിയ ചെറിയ പ്രോഡക്ട്സ് വീട്ടിൽ കൊണ്ടുതരാറില്ലേ, അത് തന്നെ സംഭവം. അപ്പോൾ അവർ തന്നെ, അവർക്ക് അങ്ങനെ ഈ കാർട്ട്, ഈ കോം എന്നൊക്കെ പറഞ്ഞ് കുറെ സംഭവങ്ങളുണ്ട്. അപ്പോൾ അതിനകത്ത് വേണ്ട ഒരു മെഷർമെന്റ് ഉണ്ട്, 70 cm × 70 cm × 45 cm ഉള്ള ഒരു പാക്കേജ് ആണെങ്കിൽ, അവിടെ വരെയുള്ള പാക്കേജ് ആണെങ്കിൽ മാത്രമേ അവർ ഈസി ഷിപ്പിൽ അത് കൈകാര്യം ചെയ്യുകയുള്ളൂ. അപ്പോൾ ഈസി ഷിപ്പിലാണെങ്കിൽ അവർ നമ്മളുടെ ഷിപ്പിംഗ് ചാർജസ് കൂടെ വാങ്ങിക്കും. ഷിപ്പിംഗ് ചാർജസ് വാങ്ങിക്കുമ്പോൾ തന്നെ അതിനകത്ത് 3-4 കാറ്റഗറി ഉണ്ട്. നേരത്തെ പറഞ്ഞു, നാഷണൽ വൈഡ് നമ്മുടെ പ്രോഡക്റ്റ് എത്തുമെന്ന്. നമ്മുടെ ലോക്കൽ, കേരളത്തിൽ തന്നെയാണെങ്കിൽ ലോക്കൽ ചാർജസ് ആണ്. നമുക്ക് സോണൽ ഉണ്ട്, സദേൺ സോൺ ഒന്നും പറഞ്ഞുകൊണ്ട്, അതായത് ആന്ധ്ര, തമിഴ്നാട്, കർണാടക ആണെങ്കിൽ സദേൺ സോണിലുള്ള ചാർജസ് ആയിരിക്കും. പിന്നെ വെസ്റ്റേൺ ഉണ്ട്, ഈസ്റ്റേൺ ഉണ്ട്, നാഷണൽ ഉണ്ട്. ഇതനുസരിച്ച് ഷിപ്പിംഗ് ചാർജസ് മാറിക്കൊണ്ടിരിക്കും. ഇതെല്ലാം നമ്മൾ കൊടുക്കേണ്ടതായിട്ടുണ്ട്. പ്ലസ് GST വരും, അതായത് GST നമ്മളുടെ പ്രോഡക്റ്റിന് എത്രയാണോ, അത് 5% ആണോ 6% ആണോ 10% ആണോ 12% ആണോ 18% ആണോ എത്രയാണെങ്കിലും അതും ചാർജ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ പ്ലസ് ഇവിടെ നമ്മൾ കമ്മീഷൻ കൊടുത്തു, കളക്ഷൻ ഫീ കൊടുത്തു, ഫിക്സഡ് ചാർജസ് കൊടുത്തു, ലോജിസ്റ്റിക്കിന്റെ ഷിപ്പിംഗ് ചാർജസ് കൊടുത്തു, ഇതെല്ലാം കൂടെ കൂട്ടി കിട്ടുന്ന തുകയ്ക്ക് അവർ വീണ്ടും 18% ടാക്സ് എടുക്കും. അപ്പോൾ ഈ ടാക്സുകളെല്ലാം നമുക്ക് തിരിച്ചു കിട്ടുന്നതാണ്. അതായത് ടാക്സിനെ കുറിച്ച് അറിയാവുന്നവർക്ക് വ്യക്തമായിട്ട് അറിയാം, ഇൻപുട്ട് ടാക്സ് നമുക്ക് തിരിച്ചു കിട്ടും. അതിനാണ് GST എടുക്കണം എന്ന് പറയുന്നത്. ഇല്ലെങ്കിൽ ഇത് കയ്യിൽ നിന്ന് പോകുന്ന കാശല്ലേ. അപ്പോൾ ഇൻപുട്ട് ടാക്സ് മുഖാന്തരം ആ പൈസയെല്ലാം നമുക്ക് തിരിച്ച് കിട്ടുന്നതാണ്. ഇനി നമ്മളുടെ പ്രോഡക്റ്റ് വലുതാണെങ്കിൽ, അതായത് 70-70-45 നിൽക്കാത്ത പ്രോഡക്റ്റ് ആണെങ്കിൽ, അതിലും വലിപ്പമുള്ള പ്രോഡക്റ്റ് ആണെങ്കിൽ, തീർച്ചയായിട്ടും നമ്മൾ സെൽഫ് ഷിപ്പിലോട്ട് പോകേണ്ടി വരും. അതായത് നമ്മൾ തന്നെ ഷിപ്പ് ചെയ്യുന്നു. നമുക്ക് ഏതെങ്കിലും പാർസൽ സർവീസിനെ സമീപിക്കാം, നമുക്ക് കൊറിയർ സർവീസിനെ സമീപിക്കാം, ആരെ വേണമെങ്കിലും സമീപിക്കാം. അവരുമായിട്ട് നമ്മൾ ഒരു ടൈപ്പ് ഉണ്ടാക്കിയിട്ട് നമ്മൾ അവർ മുഖാന്തരം ഓർഡർ ഡിസ്പാച്ച് ചെയ്യുന്നു. കാരണം ഇവിടെ വരുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്ക് ആമസോൺ ഒരു ഓർഡർ കൺഫേം ആക്കി തന്നു കഴിഞ്ഞാൽ സ്റ്റാർട്ടിംഗിൽ നമുക്ക് കിട്ടുന്ന 48 hours ആണ്, 48 മണിക്കൂറാണ് കിട്ടുന്നത്. അത് നമുക്ക് വേണമെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ആക്കാം, ഒരു ദിവസം 24 മണിക്കൂറിനുള്ളിൽ വേണമെങ്കിലും കൊടുക്കാം. പക്ഷെ മിനിമം നമുക്കൊരു അവരൊരു പീരീഡ് തരുന്നത് 48 മണിക്കൂറാണ്. ഈ 48 മണിക്കൂറിനുള്ളിൽ നമ്മൾ ഡിസ്പാച്ച് ചെയ്തിരിക്കണം, ഇല്ലെങ്കിൽ ബ്രീച്ചസ് വരും, ബ്രീച്ചസ് ഓഫ് പോളിസീസ് വരും. അപ്പോൾ നമുക്ക് ഡിപ്പെൻഡ് അപ്പോൺ ദ പ്രോഡക്റ്റ്
എമൗണ്ട് നമുക്ക് ബ്രീച്ചിന്റെ ചാർജസ് വരും, അത് ഇങ്ങോട്ട് അവർ ചാർജ് ചെയ്യും. അതായത് നമുക്കിപ്പോൾ ചിലപ്പം 1000 രൂപയുടെ പ്രോഡക്റ്റിന് ചിലപ്പോൾ 8% ആണെങ്കിൽ ഇങ്ങോട്ട് ചാർജ് ചെയ്യും. അതായത് നമ്മളത് കൊടുക്കേണ്ട ഗതികേട് വരും. അപ്പോൾ സമയത്ത് നമ്മൾ സാധനം വിട്ടിരിക്കണം. പിന്നെ ഈ നമ്മൾ കൊറിയർ സർവീസിലോ പാർസൽ സർവീസിലോ എവിടെ ഇത് കൊടുത്താലും നമ്മൾ വിചാരിക്കുന്ന രീതിയിലായിരിക്കുന്നില്ല അതിൻ്റെ വെയിറ്റേജ് ചാർജ് ചെയ്യുന്നത്. വെയിറ്റ് എടുക്കുമ്പോൾ വോളിയം മെട്രിക്കിലാണ്, അതായത് അവരുടെ വണ്ടിയുടെ അളവ് ഇൻറ്റു ഒരു കാൽക്കുലേഷൻ ഉണ്ട്, ആ കാൽക്കുലേഷൻ അനുസരിച്ചാണ് അവർ ചാർജ് ചെയ്യുന്നത്. അത് നമ്മൾ ആദ്യമേ തന്നെ മനസ്സിലാക്കി വെക്കണം. 100 രൂപയുടെ നമ്മുടെ ഒരു പ്രോഡക്റ്റ് ആണെങ്കിൽ അതിന് ഇത്തരത്തിലുള്ള ചാർജസ് എല്ലാം എന്ത് വരും എന്നതുള്ളതൊക്കെ അറിഞ്ഞതിന് ശേഷം മാത്രമേ നമ്മൾ സെല്ലിംഗ് കോസ്റ്റ് ഇടാവുള്ളൂ. നിങ്ങൾ പലപ്പോഴും കണ്ടിട്ടുണ്ട് ഏതെങ്കിലും ഒരു പ്രോഡക്റ്റിന് 10,000 രൂപയിട്ടിട്ട് 6,000 രൂപയ്ക്ക് വിൽക്കുന്നു എന്ന് കണ്ടിട്ടുണ്ട്. അതൊരു മാർക്കറ്റിംഗ് സ്ട്രാറ്റജിയാണ്, അത് പറയാതിരിക്കാൻ കഴിയില്ല. ആ സ്ട്രാറ്റജിയിലൂടെയാണ് നല്ല രീതിയിൽ പ്രോഡക്റ്റുകൾ വിറ്റുപോകുന്നത്. അത് ആമസോൺ തന്നെ ചെയ്യുന്ന ഒരു സ്ട്രാറ്റജിയാണ്. അപ്പോൾ ഈ 6,000 രൂപയ്ക്കുള്ളിൽ നമ്മളുടെ പ്രോഡക്റ്റ് കോസ്റ്റ് വേണം. ഞാനീ പറഞ്ഞ എല്ലാ കോസ്റ്റുകളും നമുക്ക് അഫോർഡ് ചെയ്യാൻ കഴിയണം, പ്ലസ് ലാഭം വേണം. അപ്പോൾ നമ്മുടെ ട്രാൻസ്പോർട്ടേഷൻ, ലോജിസ്റ്റിക്, കമ്മീഷൻ, എല്ലാ കാര്യങ്ങളും നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് കൃത്യമായിട്ട് കാൽക്കുലേറ്റ് ചെയ്തതിനു ശേഷം മാത്രമേ നമ്മുടെ പ്രോഡക്റ്റിന്റെ കോസ്റ്റ് ഇടാവുള്ളൂ. പിന്നെ വരുന്ന ഒരു അൺഫോർസീൻ എക്സ്പെൻസസ് എന്ന് പറയുന്ന, അൺഫോർസീൻ അല്ല എങ്കിലും അങ്ങനെ കരുതാം, എക്സ്പെൻസസ് പറഞ്ഞാൽ ഡാമേജ് വരും ഇല്ലെങ്കിൽ റിട്ടേൺ വരും. ആ പറയാൻ വിട്ടുപോയി, ഈ ആമസോണിൽ ഇല്ലെങ്കിൽ ഫ്ലിപ്കാർട്ട് ഏത് പ്ലാറ്റ്ഫോമിലാണെങ്കിലും പ്രോഡക്റ്റ് പോയി കഴിഞ്ഞാൽ 7 days, 10 days റിട്ടേൺ ഉണ്ട്. അതായത് പാർട്ടിക്ക്, മേടിക്കുന്ന ആളിന് സാധനം ഇഷ്ടപ്പെട്ടില്ല, ഇല്ലെങ്കിൽ ചെറിയൊരു ഡാമേജ് വന്നു, ഇല്ലെങ്കിൽ അവർ വിചാരിച്ച രീതിയിൽ അത് പ്രവർത്തിക്കുന്നില്ല, അവർക്ക് ഈ 7-10 days റിട്ടേൺ ചെയ്യാനുള്ള അധികാരമുണ്ട്. അതിനെ തടുക്കാൻ സെല്ലർക്ക് അധികാരമില്ല. അപ്പോൾ അവരെന്ത് ചെയ്യും? അത് തിരിച്ച് നമുക്ക് ഇങ്ങോട്ട് അയക്കും. അപ്പോൾ ആമസോണിന് സപ്ലൈ ചെയ്യാൻ കഴിയാത്തത്, ഇല്ലെങ്കിൽ എന്തെങ്കിലും കാരണത്താൽ പാർട്ടി റിജക്ട് ചെയ്തത്, ഇങ്ങനെയൊക്കെയുള്ള സാധനങ്ങൾ, ഇല്ലെങ്കിൽ ഡാമേജ്, ട്രാൻസിറ്റിൽ ഡാമേജ് ആയതാണെങ്കിൽ, ഇതിനൊക്കെ ആമസോൺ നമ്മളോട് റിട്ടേൺ ഷിപ്പിംഗ് ചാർജ് എടുക്കുന്നതല്ല. എന്നാൽ ചില കാറ്റഗറിയിൽ റിട്ടേൺ ഷിപ്പിംഗ് ചാർജ് എടുക്കുകയും ചെയ്യും. ഇങ്ങനെ വരുന്ന സാധനം നമുക്കൊരു നഷ്ടം തന്നെയാണ്, നമ്മളുടെ പ്രോഡക്റ്റ് ഡാമേജ് ആയിട്ട് നമ്മളുടെ കയ്യിലെത്തുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഒരു ആവറേജ് 10-15% ഇത്തരത്തിൽ റിട്ടേൺ വരാനുള്ള സാധ്യതയുണ്ട്. ഞാൻ ഓൾറെഡി ആമസോണിലും ഫ്ലിപ്കാർട്ടിലും സെയിൽ ചെയ്യുന്ന വ്യക്തിയാണ്. എൻ്റെ ഒരു 2 വർഷത്തെ അനുഭവം വെച്ച് പറയുകയാണെങ്കിൽ ഏകദേശം ഇത്രയുമൊക്കെ റിട്ടേൺ വരാനുള്ള സാധ്യത ഉണ്ട്, എത്ര നല്ല പ്രോഡക്റ്റ് ആണെങ്കിലും. കാരണം പലപ്പോഴും കസ്റ്റമർ ഉടായ്പ കാണിക്കാറുണ്ട്, അവർ വാങ്ങിയതിന് ശേഷം 2 ദിവസം കഴിയുമ്പോൾ എനിക്കിത് വേണ്ട, തിരിച്ചു കൊടുക്കും, ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അപ്പം അങ്ങനത്തെ കാര്യങ്ങളും ഇതിനകത്ത് വരുന്നുണ്ട്. അപ്പോൾ ഈ ഡാമേജും കൂടെ നമ്മൾ മുമ്പിൽ കണ്ടുകൊണ്ട് വേണം നമ്മളുടെ പ്രോഡക്റ്റിന്റെ കോസ്റ്റ് ഇടാനായിട്ട്. പിന്നെ ഇതിനകത്ത്, ഈ ഡാമേജിനകത്ത് STF ക്ലെയിം ചെയ്യാം. അതായത് നമ്മളുടെ പ്രോഡക്റ്റ് പോയി എടുത്തില്ല, കിട്ടിയില്ല, നമുക്ക് ഡാമേജ് ആയി, STF എന്ന് പറഞ്ഞൊരു പരിപാടിയുണ്ട്, അത് ക്ലെയിം ചെയ്താൽ നമുക്ക് കുറച്ച് റീഇംബേഴ്സ്മെന്റ് കിട്ടും, അത് ടൈം എടുത്തിട്ടേ കിട്ടത്തുള്ളൂ. പിന്നെ ഇതിന്റെ പേയ്മെന്റ്, പേയ്മെന്റ് എന്ന് പറയുന്നത് നമുക്ക് ഓരോ പ്ലാറ്റ്ഫോമിലും വ്യത്യസ്തമാണ്. ആമസോണിൽ 15 days മുതലാണ് നമ്മളുടെ പേയ്മെന്റ് കിട്ടുന്നത്. 15 days എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് കസ്റ്റമർ പ്രീപെയ്ഡ് ആണെങ്കിൽ, ആദ്യമേ പണം അടച്ചിട്ടാണ് ഈ സാധനം ബുക്ക് ചെയ്തിരിക്കുന്നതെങ്കിൽ ഓൾറെഡി അവരുടെ ഈ കാശ് വന്നു കഴിഞ്ഞു, അതിനുശേഷമായിരിക്കും നമുക്ക് ഓർഡർ വരുന്നത്. ആ ഡേറ്റ് തൊട്ട് 15 ദിവസം. ഇനി കസ്റ്റമർ പണം അടച്ചിട്ടില്ല, ഓർഡർ കൊടുത്തു, COD ആണെങ്കിൽ, ക്യാഷ് ഓൺ ഡെലിവറി ആണെങ്കിൽ, ഈ പ്രോഡക്റ്റ് 1st നമുക്ക് ഓർഡർ കിട്ടി, നമ്മൾ 2nd രാവിലെ അയച്ചു, അത് 8th കസ്റ്റമറിന് കിട്ടുന്നത്, 8th ആണ് അവർ പേയ്മെന്റ് ഹാൻഡ് ഓവർ ചെയ്യുന്നതെങ്കിൽ 8th മുതൽ 15 ദിവസം കഴിഞ്ഞ് നമുക്ക് അതിന്റെ പേയ്മെന്റ് കിട്ടത്തുള്ളൂ. കൃത്യമായിട്ടുള്ള പേയ്മെന്റ് കിട്ടും, അതിനകത്ത് യാതൊരു വറിയുടെയും ആവശ്യമില്ല. അതുകൂടാതെ തന്നെ നമ്മുടെ GST കണക്കുകൾ, നമ്മളുടെ ഇൻവോയ്സുകൾ എല്ലാം കൃത്യമായിട്ട് ആമസോണിന്റെ എല്ലാ മാസവും 1st കിട്ടും. ഫ്ലിപ്കാർട്ട് പോലെയുള്ള പ്ലാറ്റ്ഫോമുകളുടെ എല്ലാ മാസവും 7-8 നമുക്ക് കൃത്യമായിട്ട് കിട്ടിയിരിക്കും. ഡൗൺലോഡ് ചെയ്തെടുക്കാം, നമ്മളുടെ ടാക്സ് പർപ്പസിന് വേണ്ടിയും അല്ലാതുള്ള അക്കൗണ്ട്സ് പർപ്പസിന് വേണ്ടിയും ഡൗൺലോഡ് ചെയ്തെടുക്കാം. ഇനി ഇത് എങ്ങനെയാണ് അക്കൗണ്ട്സിൽ കാണിക്കുന്നത്? കാരണം നമ്മൾ ഇവിടെ വിൽക്കുന്നത് സാധാരണഗതിയിൽ നമ്മൾ ഒരു മാനുഫാക്ചറർ, ഒരു ഡീലർക്ക് ആയിരിക്കും കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ ബൾക്കായിട്ട് അവർക്ക് അടിച്ച് GST കാണിച്ച് അവരുടെ പേരിൽ GST നമ്പറോട് കൂടിയാണ് ഈ സാധനം വിൽക്കുന്നത്, കൃത്യം, ഒരു പ്രശ്നവുമില്ല. പക്ഷേ ഇവിടെ നമുക്ക് ഡയറക്റ്റ് പാർട്ടിയുടെ GST നമ്പറൊന്നുമില്ല. അതായത് ഞാൻ വിൽക്കുന്ന സാധനം വാങ്ങിക്കുന്നത് ഏതെങ്കിലും നമ്മുടെ ഒരു സബ്സ്ക്രൈബർ ആയിരിക്കും എന്ന് വിചാരിക്കുക. അനീഷ് ആണ് വാങ്ങിക്കുന്നത്, അനീഷ് സാധാരണ ഒരു വ്യക്തിയാണ്, അദ്ദേഹത്തിന് GST ആവശ്യമില്ല. അനീഷിന്റെ പേരിലാണ് ബില്ല് ജനറേറ്റ് ആയി നമ്മളുടെ അടുത്തോട്ട് വരുന്നത്. ഫ്രമ്മിൽ നമ്മളുടെ കമ്പനി ആയിരിക്കും, ടുവിൽ അനീഷ് കൊല്ലം
ആയിരിക്കും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അനീഷിനെ നമുക്കൊരു പാർട്ടി ആയിട്ട് നമ്മുടെ അക്കൗണ്ട്സിൽ കാണിക്കാൻ പറ്റില്ല. കാണിച്ചാൽ അനീഷ് പൈസ തന്നതും കാണിക്കാൻ പറ്റത്തില്ല. അപ്പൊ അതിന് പകരം നമ്മൾ ഈ ആമസോൺ ഫ്ലിപ്കാർട്ട് എന്നുള്ള രീതിയിൽ ഒരു അക്കൗണ്ട് തന്നെ, ഒരു ലെജർ തന്നെ ക്രിയേറ്റ് ചെയ്തുകൊണ്ട് അവിടെ ബില്ല് എത്ര എന്നുള്ളതാണ് കാണിക്കുന്നത്. ബില്ലെല്ലാം നമ്മൾ കയ്യിൽ കരുതണം. ബില്ല് എത്ര എന്ന് കാണിക്കുന്നു. അതിന്റെ നമുക്ക് പേയ്മെന്റ് വരുന്ന മുറയ്ക്ക് അതെല്ലാം കൃത്യമായിട്ട്, ഏത് ബില്ലിന്റെ പേയ്മെന്റ് വന്നു എന്നൊക്കെ നമുക്ക് കൃത്യമായിട്ട് അറിയാം. അത് നമ്മൾ കാണിച്ചുകൊണ്ടിരിക്കുന്നു. ഡെബിറ്റും ക്രെഡിറ്റും മാറി മാറി കാണിച്ചുകൊണ്ടിരിക്കുന്നു. ഇതാണ് സാധാരണ രീതി സംഭവിക്കുന്നത്. ജി എസ് ടിയുടെ റിട്ടേൺ സമർപ്പിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ആനുവൽ റിട്ടേണിന്റെ സമയത്തൊക്കെ ചിലപ്പോൾ ഇത് പ്രശ്നമാകാറുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇത്ര കൃത്യമായിട്ട് ഞാനിത് പറയുന്നത്. അപ്പോൾ ഈ ഒരു ആമസോണിൽ പ്രോഡക്റ്റുകൾ എങ്ങനെ വിൽക്കണം, അല്ലെങ്കിൽ എന്താണ് അതിന്റെ കാര്യങ്ങൾ, അല്ലെങ്കിൽ എന്താണ് അവസ്ഥ എന്നുള്ളത് ഏകദേശം കൃത്യമായിട്ട് നിങ്ങളിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞു എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. തീർച്ചയായിട്ടും വീഡിയോ മുഴുവൻ കണ്ടതിന് ശേഷം നിങ്ങൾക്കുള്ള സംശയങ്ങൾ ചോദിക്കാവുന്നതാണ്. വീഡിയോ മുഴുവൻ കാണാതെ ദയവ് ചെയ്ത് ചോദിക്കാതിരിക്കുക. കാരണം ഞാനിതിൽ റെഫർ ചെയ്ത കാര്യം തന്നെയായിരിക്കും നിങ്ങൾ ചോദിക്കാൻ പോകുന്നത്. നന്ദി, നമസ്കാരം.